കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ചാൽ ഒറ്റ തൊഴിൽ വെച്ചേരും, സ്ലാങ്ക് പറയും, അപ്പൊ കേട്ടാ മതി, സ്ലാങ്ക് കാണിക്കും, അപ്പൊ കണ്ടാ മതി. ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. തെറ്റ്, ഒരു സിനിമയിൽ പോലും നായകനായിട്ട് ഒരു 100 കോടിയിലെത്താത്ത നീ എങ്ങനെയാടാ മലയാള സിനിമയാവും? എങ്ങനെ ഇരിക്കണം? എനിക്ക് നിന്നെ കുറിച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കഥാസ്ഥാനത്താകരുത്. നീ മിമിക്രിക്കാർക്ക് വേണ്ടി സമർപ്പിക്കേ? ആ, ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുള്ളൂ. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. ജപ്പാൻ ജോലി ഞാൻ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നീ ഇരിക്കുന്ന മോലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യം ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി. നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റി ആള് തെറി പറഞ്ഞു. ഒരു സിനിമയിൽ പോലും നായകനായിട്ട് ഒരു 100 കോടിയിലെത്താത്ത നീ എങ്ങനെയാടാ മലയാള സിനിമയാവും? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. അത് പോട്ടടാ രാമു. അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? നീ മിമിക്രിക്കാർക്ക് വേണ്ടി സമർപ്പിക്കേ? ആ, ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുള്ളൂ. മിമിക്രിക്കാർക്ക് വേണ്ടി? അത് എന്റെ ഇഷ്ടമല്ലേ അത്? ഞാൻ സിനിമ എന്നാണ് യാത്ര സിനിമയിലെ പിന്നെ മേല മേലെ ഇമാതിരി കോളോട്ടെ എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കൽ പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. നീ നായകനെ ചെയ്തും കുറിപ്പട 100 കോടി കപ്പിൾ. നീ ഒന്നും ജീവിച്ചിരിക്കുമ്പോ ഒരുത്തനും ശ്രദ്ധിക്കൂല. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. പിന്നെ ചത്ത ചിലപ്പോ ശ്രദ്ധിച്ചു വരും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അല്ലേലും ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയും. അത് വിടു ഷാജി ചേട്ടാ, ഇതിലും വലുതെന്തോ വരാരുന്നത്. ഇതിലും വലുതെന്നാണ് നാറ്റം. ചിലർക്കൊക്കെ സുഗന്ധമായിട്ട് തോന്നും, അതാരുടെയും കുറ്റമല്ല. ഒന്ന് വിളിച്ചോണ്ട് പോടോ. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പോയിട്ട് വരാമെന്ന് പറയടാ. പോയിട്ട് വരട്ടെ.